Welcome back to kitchen for you. Chicken. Chicken or kitchen? Chicken. Welcome back to for you. இன்னு வந்திருக்கிறது நல்ல அடிப்பொளியாயிட்டுக்கெல்லாம் ஒரு கேக் இன்னங்க நீங்கள் ரெண்டும் பரையுவா இன்னும் நல்ல சூப்பர் ஆயிட்டுள்ள ஒரு கேக் உண்டாக்கியாலோ കേക്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പൊ റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് റെഡ് വെൽവെറ്റ് കേക്ക് ക്രീം ചീസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അതിന്റെ ക്രീമിംഗ് ഒക്കെ വരുന്നത് ക്രീം ചീസ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ്, ക്രീമിയാണ്, നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട്. അതേസമയം നല്ല സോഫ്റ്റ് ആണ്, മോയിസ്റ്റ് ആണ്. നിങ്ങൾക്ക് വീഡിയോ കാണിക്കാം. ക്രീം ചീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം, പക്ഷെ ഞാൻ അത്ര കഷ്ടപ്പെടാൻ ഉദ്ദേശിച്ചില്ലാത്തതുകൊണ്ട് ഞാനത് കടയിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. അൺസോൾട്ടഡ് ക്രീം ചീസ് ആണ് ഞാൻ വാങ്ങിച്ചത്. അതിനാണ് നമ്മൾ ഇതിന്റെ കോട്ടിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ക്രീം ചീസ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ അതിന്റെ ആ ശരിക്കായിട്ടുള്ള ഒരു ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ ട്രൈ ചെയ്യുന്നവര് എന്തായാലും ക്രീം ചീസ് വാങ്ങിച്ചിട്ട് തന്നെ ട്രൈ ചെയ്യാം. ഞാനിത് ശരിക്കും എന്റെ രണ്ട് ഓർഡേഴ്സിന്റെ വീഡിയോ ക്ലബ് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ പറയണ്ടറിയില്ല. അപ്പൊ ഏകദേശം ഞാനിവിടെ എന്റെ ഹോസ്പിറ്റലിൽ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടിയിട്ടുള്ളത്. തന്നെ കൊടുത്തത് എന്റെ ഇൻചാർജ് ദിൻഷ ചേച്ചിക്കാണ്. അപ്പൊ ചേച്ചിയാണ് എന്റെ കേക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് പോപ്പുലർ ആക്കി തന്നെ. അതിനുശേഷം എനിക്ക് കുറെ ഓർഡേഴ്സ് ഒക്കെ കിട്ടിയായിരുന്നു, റെഡ് വെൽവെറ്റിന്റെ തന്നെ ഓർഡേഴ്സ് കിട്ടിയായിരുന്നു. അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ചേച്ചിക്ക്. ഇനിയും ഓർഡേഴ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് നമ്മുടെ വീഡിയോക്ക് താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. എന്താ ഐറോ? ഐറോ ഇസ് ഡിസ്റ്റർബിങ് മീ. നോ? യെസ്. ഓക്കെ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. ബൈ ഐറു. സേ ബൈ. നമ്മളിവിടെ 1 kg കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 cup മൈദ 1 tbsp അതിലേക്ക് നമുക്ക് 1 tbsp കൊക്കോ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 tsp ബേക്കിംഗ് പൗഡർ, 1/2 tsp ബേക്കിംഗ് സോഡ, 1 pinch ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. 3-4 തവണ നിങ്ങൾക്ക് അരിച്ചെടുക്കാം. അത്രയും സോഫ്റ്റായി കിട്ടും നിങ്ങളുടെ കേക്ക്. ഇനി ഞാനിവിടെ 1/2 cup പാലെടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അതിലേക്ക് 2 tsp വിനെഗർ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ബട്ടർ മിൽക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിതിലേക്ക് 3 muttas എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ ഈ സെയിം സ്റ്റെപ്പ് നിങ്ങൾക്ക് മിക്സിയിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ മുട്ടയുടെ സ്മെല്ല് മാറാനായിട്ട് നമുക്കിവിടെ 1 tsp വെനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 cup പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെറിയ തരി പഞ്ചസാര ആയാലും പൊടിച്ച് ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതായി ഇതുപോലൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓയിലാണ്. അത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. 1/2 cup എടുത്തത് കേട്ടോ. അതിലേക്ക് നമുക്കിനി ഫുഡ് കളറാണ്, ഞാൻ ലിക്വിഡ് കളറാണ് ഇതിന് എടുത്തത്. നമ്മൾ ഐസിങ് ചെയ്യാനല്ല, അതുകൊണ്ടാണ് ലിക്വിഡ് കളർ എടുത്തത്. 2 tbsp കേട്ടോ. അത്രയും ചേർത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ ശേഷം അധികം അങ്ങ് ബീറ്റ് ചെയ്യരുത്. ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബട്ടർ മിൽക്കും കുറച്ചായിട്ട് ഒന്ന് ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് വീഡിയോ ഫാസ്റ്റിങ് ചെയ്ത് കാണിക്കുവാണ്. പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 tsp വിനെഗർ കൂടി ഒന്ന് ചേർത്ത് ഒന്ന് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ പതുക്കെ വേണം ഈ ഒരു സ്റ്റെപ്പ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ടൈറ്റ് ആണെങ്കിൽ മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ മൈദ കോട്ട് ചെയ്ത ടിന്നിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ ഒന്ന് ചെയ്യാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഓവൻ സെറ്റപ്പിലോട്ട് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇത് 10 minutes പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പാണ്. ഒരു മെറ്റൽ റിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് നമുക്ക് 14 minutes അടച്ചു വെച്ച്
വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സെൻറ്ററൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ച് നമുക്കിത് ക്ലിയർ ആണോ നോക്കാം. അപ്പോൾ സ്ക്യൂറൊക്കെ ക്ലിയർ ആണ്. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് കൂളായതിന് ശേഷം ഇതുപോലെ ഒന്ന് ടീ മോൾഡ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ബട്ടർ പേപ്പർ ആയിരുന്നു ലാസ്റ്റ്, അതായത് ഏറ്റവും അടിയിൽ വെച്ചെടുത്തത്. അതൊന്നും നമുക്കിതുപോലെ ഇളക്കി മാറ്റാം. നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കൂളായതിന് ശേഷം മാത്രം നമുക്ക് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യുന്നത് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു സ്കിന്നി പോർഷനൊക്കെ, അതായത് ഈ ഒരു കേക്കിൻ്റെ മുകളിലെ സ്കിൻ വേണമെങ്കിൽ കളയാം, ഇല്ലെങ്കിൽ നമുക്ക് അത് റീറ്റെയിൻ ചെയ്യാം. നമുക്കിത് ഈവൺ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ അധികം അങ്ങ് കളയേണ്ട കാര്യമില്ല. ചില കേക്സിൻ്റെ മേൽവശമൊക്കെ കുറച്ചൊന്ന് പൊങ്ങിയിരിക്കുന്നത് കാണാറുണ്ട്. ഇനി കേക്കിൽ ഞാനിത് ഇതുപോലെ ലെയേഴ്സ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിക്കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നൈലോണിൻ്റെ ഒരു ത്രെഡ് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ക്രോസ് ചെയ്ത് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ആ ഒരു പോർഷനിൽ നമുക്കിത് കയറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈവൻ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, ഇതുപോലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല സ്പോഞ്ചിയാണ് കേക്ക്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതുപോലെ തന്നെ ഞാൻ ഈ മൂന്ന് ലെയേഴ്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ ഇതാ ക്രീം ചീസ് ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ലെയേഴ്സിൽ, ആ ഒരു പോർഷനിൽ നമ്മൾ ഈ ഒരു ക്രീമാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ ഓഫ് സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ഈവൻ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. സ്പോഞ്ച് വെക്കുക, അതിൽ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ക്രീം ചീസ് ഒന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ക്രോസ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതായത് വിപ്പിംഗ് ക്രീമിൽ നമ്മുടെ പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് ഞാനിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പോർഷൻ തന്നെയാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഈ പോർഷൻ തന്നെ നമുക്ക് ഒരു കത്തി വെച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതാ ഈ രണ്ട് ഭാഗവും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഈ കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒന്ന് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പേ നമുക്കിവിടെ ക്രീം അപ്ലൈ ചെയ്യണം. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓവറായിട്ടൊന്ന് അപ്ലൈ ചെയ്യരുത്, അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മേൽവശമൊക്കെ ഇങ്ങനെ തടിച്ച് ഉന്തിയിരിക്കും. അപ്പോൾ അത്യാവശ്യം മാത്രം ക്രീം തേച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് രണ്ട് സൈഡിലും ഒട്ടിച്ച് വെക്കാം. ശേഷം നമുക്ക് ആ സെൻറ്ററിലുള്ള പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരു വി പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ശരിക്കും ആ നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു ഷേപ്പ് ആ ഒരു കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ എല്ലാ കേക്കിലും ചെയ്യുന്നത് പോലെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് കാണിക്കുന്നില്ല, നമ്മൾ വേറെ വീഡിയോസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ സൈഡ്സിലൊക്കെ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്മൂത്തൺ ചെയ്തെടുക്കാം. അപ്പോൾ സൈഡ്സെല്ലാം ഇതുപോലെ ഒന്ന് സ്മൂത്തൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഐസിങ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ക്രംസ് കുറച്ചൊന്ന് ചൂടാക്കി പൊടിച്ചതാണ് മിക്സിയിൽ. അത് നമുക്ക് ഒരു അരിപ്പയിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ബാലൻസ് താഴെ നമ്മൾ ബോർഡറൊന്നും ചെയ്യുന്നില്ല, ഈ കൈ വെച്ച് ഇതുപോലെ ഒന്ന് വീവ് ചെയ്ത് കൊടുത്തതാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതുപോലെ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.